ഹലോ കൂട്ടുകാരെ വെൽക്കം ടു ഐ ലൈഫ് മാക്സ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് ടെൻ സി ബി എസ്ഇ മാത്സ് ചാപ്റ്റർ വൺ റിയൽ നമ്പേഴ്സിലെ സെക്ഷൻ വൺ പോയിന്റ് വണ്ണും വൺ പോയിൻ്റ് ടുവും ആണ് ഓക്കെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ക്ലാസ്സിനെ കുറിച്ച് ചെറിയൊരു കാര്യം അതായത് ഈ ഒരു ക്ലാസ് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഒരു നോട്ട്ബുക്ക് എടുത്തു വെച്ചിട്ട് ആ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് എല്ലാം ഒന്ന് എഴുതി വയ്ക്കുക അതുപോലെ തന്നെ എക്സാമ്പിൾസൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തനിയൊന്ന് ചെയ്ത് നോക്കുക എന്നിട്ടത് കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി പ്ലേ ചെയ്ത് നോക്കുക ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും ക്ലാസ് ജസ്റ്റ് കണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് ആവും മാത്രമല്ല ഈ വീഡിയോൻ്റെ സ്പീഡ് പരമാവധി കുറച്ച് റണ്ണിങ് നോട്ട്സ് എഴുതാൻ പറ്റുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത് അപ്പം ശരി ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോവാം സെക്ഷൻ വൺ പോയിന്റ് വൺ ഇൻട്രൊഡക്ഷനിൽ കവർ ചെയ്തിരിക്കുന്നത് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ഓക്കെ അപ്പം അതിൽ മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ദി ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അറിത്തമെറ്റിക് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത് ഡിവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അൽഗോരിതാണ് അത് നമുക്ക് കാണാം ഫണ്ടമെൻറ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറാണ് ഓക്കെ അത് നമുക്ക് ആയിട്ട് കാണാം ഓക്കെ ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ക്ലാസ് നയൻത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്പർ സിസ്റ്റംസിൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് റിയൽ നമ്പേഴ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അഥവാ ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ക്ലാസ് നയൻ ചാപ്റ്റർ ഒന്ന് പോയിട്ടൊന്നും കൂടി വായിച്ചു നോക്കുക അതല്ലെങ്കിൽ ഈ ചാനലിൽ തന്നെ നമ്മൾ ചാപ്റ്റർ വൺ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് പോയി ജസ്റ്റ് ഒന്ന് നോക്കി കാര്യങ്ങളൊക്കെ റീ കളക്ട് ചെയ്യാം ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്കൊന്ന് നോക്കാം എന്താണ് ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്ന് സോ വാട്ട് ആർ റിയൽ നമ്പേഴ്സ് നമുക്കറിയാം കൗണ്ടിംഗ് നമ്പേഴ്സ് അറിയാം അല്ലേ നമ്മൾ എണ്ണി പഠിക്കുന്ന നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സ് ഓക്കെ ഈ നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് നാച്ചുറൽ നമ്പേഴ്സ് ഓക്കെ സോ കൌണ്ടിങ് നമ്പേഴ്സിന് എന്താണ് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ എൻ ഓക്കെ അപ്പൊ നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് കൂടാതെ വേറെയും കുറച്ച് നമ്പേഴ്സ് ഉണ്ട് അല്ലേ നമുക്ക് സീറോയും കൂടെ ആഡ് ചെയ്യാം അപ്പൊ ഈ സെറ്റിനെ നമ്മൾ വിളിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സ് ഇനി ഈ സെറ്റിന്റെ കൂടെ സീറോയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോൾ നമ്പേഴ്സ് അതായത് നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് സീറോ ആണ് ഹോൾ നമ്പേഴ്സ് ഹോൾ നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യണത് ക്യാപിറ്റൽ ഡബ്ല്യു അപ്പോൾ ഈ ഹോൾ നമ്പേഴ്സിൽ എന്തൊക്കെയായി സീറോ വൺ ടു ത്രീ ഫോർ അപ് ടു ഇൻഫിനിറ്റി അതായത് എല്ലാ പോസിറ്റീവ് ഇൻഡിജേഴ്സും ആയി ഇനി ഇതിൻ്റെ കൂടെ നെഗറ്റീവ് ഇൻ്റിജേഴ്സും കൂടെ ആഡ് ചെയ്യാണ് അതായത് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ മൈനസ് ഫോർ അപ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്ത എന്തായി ഇതാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത് ഈ ഹോൾ ഇതിനെയാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് ഇനി ഏത് നമ്പേഴ്സാണ് ബാക്കിയുള്ളത് ൻസ് ബാക്കിയുണ്ട് അല്ലേ അതായത് ഈ ഇൻഡിജേഴ്സിൻ്റെ കൂടെ നമ്മൾ ഫ്രാക്ഷൻസ് അതായത് ഹാഫ് മൈനസ് ഹാഫ് അല്ലെങ്കിൽ ത്രീ ബൈ ഫോർ എന്നൊക്കെ പറയുന്ന ഫ്രാക്ഷൻസിൻ്റെ എല്ലാ പോസിബിൾ ഫ്രാക്ഷൻസും ആഡ് ചെയ്ത എന്തായി നമ്മുടെ റാഷണൽ നമ്പേഴ്സായി അപ്പോൾ ദി ഹോൾ സെറ്റ് റാഷണൽ നമ്പറായി ഓക്കെ റാഷണൽ നമ്പേഴ്സ് ആർ ഡിനോട്ടഡ് ബൈ ലെറ്റർ ക്യൂ റേഷണൽ നമ്പേഴ്സിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ ദാറ്റ് ഈസ് റാഷണൽ നമ്പേഴ്സ് ആർ ഇൻ ദ ഫോം പി ബൈ ക്യൂ വേർ പി ആൻഡ് ക്യു ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൾ ടു സീറോ ഇനി ഈ റാഷണൽ നമ്പേഴ്സ് അല്ലാതെ അതായത് ഇപ്പോൾ റാഷണൽ നമ്പേഴ്സിൽ എന്തൊക്കെ വന്നു എല്ലാ ഫ്രാക്ഷൻസും വന്നിട്ടുണ്ട് പ്ലസ് ഇൻറ്റിജേഴ്സ് നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സീറോ എല്ലാ തരം നമ്പേഴ്സും കൂടിയതാണ് എന്ത് റാഷണൽ നമ്പേഴ്സ് ഇനി ഈ റാഷണൽ നമ്പേഴ്സ് അല്ലാതെ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടോ അതായത് എനി നമ്പർ വിച്ച് കാനോട്ട് ബി റെപ്രസെൻറ്റഡ് ഇൻ ദ ഫോം ഓഫ് പി ബൈ ക്യു വെർ പി ആൻഡ് ക്യു ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു സീറോ ആയിട്ടുള്ള നമ്പേഴ്സാണ് ഇറാഷണൽ നമ്പേഴ്സ് ഈ ഇറേഷണൽ നമ്പേഴ്സിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് സ്ക്വയർ റൂട്ട് ഓഫ് ടു സ്ക്വയർ റൂട്ട് ഓഫ് ത്രീ സ്ക്വയർ റൂട്ട് ഓഫ് ഫൈവ് പൈ പിന്നെ നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് അതായത് സീറോ പോയിൻ്റ് വൺ സീറോ ഡബിൾ വൺ സീറോ ട്രിപ്പിൾ വൺ സീറോ ഈ ടൈപ്പിലുള്ള നമ്പേഴ്സ് ഓക്കെ നൗ വി ഹാവ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലേ ഇത് രണ്ടിന്റെയും കളക്ഷന് ഒരുമിച്ച് പറയുന്ന പേരാണ് എന്ത് റിയൽ നമ്പേഴ്സ് അതായത് ദ ഹോൾ തിങ് ഈസ് റിയൽ നമ്പേഴ്സ് ഇതാണ് റിയൽ നമ്പേഴ്സ് ഓക്കെ അപ്പോൾ റിയൽ നമ്പേഴ്സ് എന്താണ് റിയൽ നമ്പേഴ്സ് ഈസ് എ കളക്ഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സ് എന്താണ് റാഷണൽ നമ്പേഴ്സ് ആർ Collection of natural numbers, whole numbers, integers, and numbers in the form of p by q where p and q are integers and q not equal to 0. Irrational numbers and then any number which cannot be represented in the form of p by q where p and q are integers and q not equal to 0. Example for irrational numbers root 2, root 3, pi, etc. ഓക്കെ നയൻത്തിൽ പഠിച്ച ഒരു കാര്യം കൂടി നമുക്ക് റീകളക്റ്റ് ചെയ്യാം ദാറ്റ് ഈസ് ഡെസിമൽ എക്സ്പാൻഷൻസ് ഓഫ് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു ഹാഫ് എന്ന് പറഞ്ഞ പി ബൈ ക്യൂ ഫോമാറ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുക ഇതാണ് നമ്മുടെ കോൺഷ്യൻറ്റ് സീറോ പോയിന്റ് ഫൈവ് അപ്പം ഈ ഡെസിമൽ എക്സ്പാൻഷൻസ് ഓഫ് റാഷണൽ നമ്പേഴ്സ് വിൽ ഹാവ് ദ പ്രോപ്പർട്ടി ഐദർ ടെർമിനേറ്റിംഗ് ഓർ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് അതായത് റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻസ് എപ്പോഴും രണ്ട് തരത്തിലേ ഉണ്ടാവുള്ളൂ ടെർമിനേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈ സംഖ്യ അവിടെ നിൽക്കാം സീറോ പോയിൻ്റ് ഫൈവ് അവിടെ കഴിഞ്ഞു ഓക്കെ അവിടെ വെച്ച് നമുക്ക് റിമൈൻഡർ സീറോ കിട്ടും അത് അല്ലെങ്കിൽ നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് അതായത് നമുക്ക് ഇങ്ങനെ റിമൈൻഡർ സീറോ ആവാണ്ട് റിമൈൻഡർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു നേച്ചർ വരും അതിനനുസരിച്ച് നമ്മുടെ ക്വാഷൻറ്റും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകും അതായത് ഡെസിമൽ പോയിൻറ്റിന് ശേഷം നമ്പേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ പോകുന്ന കേസാണ് നോൺ ടെർമിനേറ്റിംഗ് എന്ന് പറയുന്നത് ഇനി എന്താണ് റിക്കറിങ് അതായത് ഒരു പേർട്ടിക്കുലർ ഡിജിറ്റ് തന്നെ നമ്മുടെ ക്വസ്റ്റൻറ്റിൽ റിപ്പീറ്റ് ചെയ്ത് വരാം അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് റിമൈൻഡറിലും ഏതെങ്കിലും ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കേസിലാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത് ഇതെല്ലാം ക്ലാസ് നയനിൻ്റെ ചാപ്റ്റർ വൺ വീഡിയോയിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാലും മനസ്സിലാവും അപ്പം ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകാം നോൺ ടെർമിനേറ്റിംഗ് റിക്കറിങ് അതായത് ആ നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് പോവും പക്ഷേ അതിലൊരു പാറ്റേണോ ഒരു നമ്പറോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അതിനാണ് ഈ ബാർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് സീറോ പോയിൻറ്റ് ത്രീ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറിന് താഴെയുള്ള ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഒരു ഒരു നമ്പറെ കാണിച്ചിട്ടുള്ളൂ ചില കേസിലിപ്പോൾ ത്രീ ടു ത്രീക്കും ടുനും ബാറുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പോയിന്റ് ത്രീ ടു ത്രീ ടു ത്രീ ടു അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഓക്കെ ഇനി ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കേസിൽ അതിൻ്റെ ഡെസിമൽ എക്സ്പെൻഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോൺ ടെർമിനേറ്റിംഗ് നോൺ റിക്കറിങ് അതായത് ടെർമിനേറ്റ് ചെയ്യില്ല ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കും പക്ഷേ നോൺ റിക്കറിങ് അതായത് ഒരു പാറ്റേൺ റിക്കർ ചെയ്ത് പോവില്ല ഒരു പാറ്റേണും പാറ്റേണുമില്ലാതെ ഇതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് പോയി കൊണ്ടിരിക്കും അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റൂട്ട് ടു റൂട്ട് ടുവിൻ്റെ വാല്യൂ നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുമ്പോൾ വൺ പോയിൻറ്റ് ഫോർ വൺ എന്നൊക്കെ യൂസ് ചെയ്യും പക്ഷേ അതിൻ്റെ വാല്യൂ അതല്ല അത് നമ്മളൊരു അപ്രോക്സിമേറ്റ് വാല്യൂ യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ ആക്ച്വൽ വാല്യൂ വൺ പോയിൻ്റ് ഫോർ വൺ ഫോർ ടു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ് ഓക്കെ അപ്പം ഇതാണ് ഡെസിമൽ എക്സ്പാൻഷൻസിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് മൂവ് ചെയ്യാം എന്നിട്ട് ഈ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്താണെന്ന് നോക്കാം സെക്ഷൻ വൺ പോയിന്റ് ടുവിൽ ആദ്യം തന്നെ ഒരു പസിലാണ് കൊടുത്തിട്ടുള്ളത് എ ട്രേഡർ വാസ് സെല്ലിംഗ് എഗ്സ് ദ എക്സ് ബ്രോക്ക് ദ ട്രേഡർ ഗേവ് ഫോളോയിങ് റെസ്പോൺസ് ടു ഗെറ്റ് ദി കൗണ്ട് ഓഫ് ബ്രോക്കൺ ആൻഡ് എഗ്സ് ഇതൊരു സമ്മറി മാത്രമാണ് കേട്ടോ ക്വസ്റ്റിൻ ഫുൾ അതിലുണ്ട് അതായത് ഒരു ട്രേഡർ എക്സ് സെല് ചെയ്യുന്നു സെല് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഒരു വഴിപോക്കൻ എന്തൊക്കെയോ സംസാരിച്ച് ആ എന്താ പറയുക ബാസ്ക്കറ്റ് നിലത്ത് വീണു മുട്ടകളൊക്കെ പൊട്ടി അപ്പോൾ ആ നമ്പർ ഓഫ് എഗ്സ് ബ്രോക്കൺ എഗ്സ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് അതായത് ഇത്ര കൗണ്ട് എന്ന് പറയാതെ ആൾ കുറച്ച് ക്ലൂസാണ് കൊടുത്തത് ഓക്കെ അത് എന്തൊക്കെയാണെന്ന് കാണാം അപ്പം നമ്പർ ഓഫ് എഗ്സിന് കണ്ടുപിടിക്കാൻ വേണ്ടി ആൾ പറഞ്ഞ ക്ലൂസ് ഇതൊക്കെയാണ് ഇഫ് കൗണ്ടഡ് ഇൻ പെയേഴ്സ് വൺ വിൽ റിമൈൻ എന്താ അതിൻ്റെ അർത്ഥം അതായത് ഈ എക്സിനെ രണ്ടെണ്ണം വീതം പെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു അല്ലേ രണ്ടെണ്ണം വീതം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം റിമെയിൻ ചെയ്യും അതിൻ്റെ അർത്ഥം എന്താണ് ഈ എക്സിൻ്റെ കൗണ്ട് ഇവൺ നമ്പർ അല്ല അല്ലേ ഇവൺ നമ്പർ ആയിരുന്നെങ്കിൽ സീറോ ആയിരിക്കും അപ്പോൾ ഇറ്റ് ഈസ് എൻ ഓഡ് നമ്പർ അല്ലേ ഇനി ഇഫ് കൗണ്ടഡ് ഇൻ ത്രീസ് ടു വിൽ റിമെയിൻ അതായത് മൂന്നെണ്ണം വെച്ച് കൗണ്ട് ചെയ്ത രണ്ടെണ്ണം ബാക്കിയാവും അതായത് ത്രീരെ മൾട്ടിപ്പിൾ അല്ല ഈ എഗിന്റെ കൗണ്ട് ഓക്കെ ഇഫ് കൗണ്ടഡ് ഇൻ ഫോർസ് ത്രീ വിൽ റിമെയിൻ അപ്പൊ എഗെയിൻ ഇവിടെയും ഒരു റിമൈൻഡർ ഉണ്ട് അപ്പൊ ഫോറിൻ്റെയും മൾട്ടിപ്പിൾ അല്ല ഇഫ് കൗണ്ടഡ് ഇൻ ഫൈവ്സ് ഫോർ വിൽ റിമൈൻ അപ്പൊ ഫൈവിന്റെയും മൾട്ടിപ്പിൾ അല്ല പക്ഷേ ഈ ഫൈവിന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വൻറ്റി ഫൈവ് അതായത് യൂണിറ്റ് ഡിജിറ്റിൽ എപ്പോഴും ഫൈവോ അല്ലെങ്കിൽ സീറോ ആയിരിക്കും അപ്പോൾ ഫോർ വിൽ റിമെയിൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്സിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും സീറോ പ്ലസ് ഫോർ ഫോർ ഓർ ഫൈവ് പ്ലസ് ഫോർ നയൻ ആയിരിക്കും മനസ്സിലായില്ലേ അതായത് ഫൈവിൻ്റെ നമ്മൾ മൾട്ടിപ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അറ്റത്ത് ഫൈവ് അല്ലെങ്കിൽ സീറോ ആയിരിക്കും അല്ലേ ഇതിൻ്റെ കൂടെ റിമൈൻഡർ ആയ ഫോറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നയൻ അല്ലെങ്കിൽ ഫോർ കിട്ടും അതായത് യൂണിറ്റ് ഡിജിറ്റ് നയനോ ഫോറോ ആയാലാണ് നമുക്ക് ഈ പറഞ്ഞ കൗണ്ട് കിട്ടുന്നത് ഇനി ഇഫ് കൗണ്ടഡ് ഇൻ സിക്സസ് ഫൈവ് വിൽ റിമൈൻ അതായത് സിക്സിൻ്റെയും മൾട്ടിപ്പിൾ അല്ല ഇനി ഇഫ് കൗണ്ടഡ് ഇൻ സെവൻസ് നത്തിങ് വിൽ റിമൈൻ ആ അപ്പോൾ ഇവിടെ സീറോ ആവും അതായത് റിമൈൻഡർ സീറോ ആവും അതിൻ്റെ അർത്ഥം എന്താണ് ഏഴെണ്ണം വെച്ച് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി മുട്ടകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ദി കൗണ്ട് ഓഫ് ബ്രോക്കൺ എഗ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് സെവൻ ഇനി മൈ ബാസ്ക്കറ്റ് കനോട്ട് അക്കോമഡേറ്റ് മോർ ദാൻ വൺ ഫിഫ്റ്റി എക്സ് അതായത് എന്താണ് നമ്മൾ ഈ സെവൻ്റെ മൾട്ടിപ്പിൾ നോക്കുമ്പോൾ വൺ ഫിഫ്റ്റീനേക്കാളും കുറവുള്ള നമ്പർ നോക്കിയാൽ മതി അല്ലേ വൺ ഫിഫ്റ്റി എഗ്സിലും മുകളിൽ ആളുടെ ബാസ്ക്കറ്റിൽ കൊള്ളില്ല ഓക്കെ അപ്പം നമുക്ക് എന്ത് വേണം ഈ സെവൻ്റെ മൾട്ടിപ്പിൾസ് അതായത് ഏകദേശം ഒരു ടെൻ ഇൻറ്റു സെവൻ സെവൻറ്റി സെവൻറ്റീൻ്റെ മുകളിലേക്കുള്ള നമ്പർ ഓഫ് എഗ്സ് നമുക്കൊന്ന് എഴുതി നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സെവൻ്റെ മൾട്ടിപ്പിൾസ് അതായത് സെവൻ ഇൻറ്റു ടെൻ തൊട്ടിട്ട് നമ്മൾ ലെവൻ ട്വൽവ് ആ മൾട്ടിപ്പിൾസാണ് എഴുതി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൂ വെച്ചിട്ട് നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് നയൻ അല്ലെങ്കിൽ ഫോറാണ് അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് അല്ലെങ്കിൽ ഇതായിരിക്കും നമ്മളുടെ ആൻസർ വരുന്നത് അല്ലേ അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് നോക്കിയാൽ ഈ ഫസ്റ്റ് ഇത് വെച്ചിട്ട് ഇഫ് കൗണ്ടഡ് ഇൻ പയേഴ്സ് വൺ വിൽ റിമെയിൻ അല്ലേ അപ്പോൾ അതായത് ഇത് ഓഡ് നമ്പറാണ് ഇത് ഇ വൺ നമ്പർ അല്ലേ അപ്പോൾ ഇതാണ് ഓഡ് നമ്പർ അപ്പം നമുക്ക് പ്രോബിലിറ്റി കൂടുതൽ ഒരു നമ്പറിലേക്കായി അല്ലേ ഇനി ബാക്കിയുള്ള ക്ലൂസും കൂടെ ഒന്ന് നോക്കി നോക്കുക ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോയെന്ന് അപ്പം നമുക്ക് നോക്കിയാൽ കാണാം ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് കിട്ടാൻ പോകുന്ന കൗണ്ട് എന്താണ് വൺ വൺ നയൻ എന്ന് പറയുന്ന കൗണ്ടാണ് കിട്ടാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇത് കിട്ടും വൺ വൺ നയൻ ആണ് ഈ ട്രേഡറിൻ്റെ ബാസ്ക്കറ്റിലുണ്ടായിരുന്ന എക്സിൻ്റെ നമ്പർ എക്സിൻ്റെ അക്കൗണ്ട് ഓക്കെ ഇനി ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം ഇഫ് കൗണ്ടഡ് ഇൻ പയേഴ്സ് വൺ വിൽ റിമെയിൻ ഇതിനെ നമുക്ക് എങ്ങനെ ഇക്വേഷൻ ആയിട്ട് എഴുതാം നോക്കാം അപ്പോൾ നോക്ക് ലെറ്റ് എ ബി നമ്പർ ഓഫ് എക്സ് ഓക്കെ അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എന്താണ് കൗണ്ടഡ് ഇൻ പയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഏതോ ഒരു നമ്പർ നമുക്ക് എഴുതാം ടു പി എന്ന് എഴുതാം പി എന്ന് പറഞ്ഞ ഒരു പോസിറ്റീവ് ഇൻ്റീജർ ഓക്കെ പി പ്ലസ് റിമൈൻഡർ വൺ അല്ലേ അതായത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയതാണ് വൺ വൺ നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വൺ നയനിന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന കോശൻറ്റ് ആ ഓക്കെ നമുക്ക് വൺ വൺ നയൻ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും വൺ വൺ നയന് ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് ടെൻ ടെൻ നയൻറ്റീൻ വൺ റിമൈൻഡർ വൺ ആണ് അല്ലേ അപ്പം നമുക്കിങ്ങനെ എങ്ങനെ എഴുതാം വൺ വൺ നയൻ ഈക്വൽ ടു റ്റു ഇൻ പി എന്താണ് ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി നയൻ പ്ലസ് വൺ ആണ് അല്ലേ അതുപോലെ തന്നെ ഇഫ് കൗണ്ടഡ് ഇൻ ത്രീസ് ടു വിൽ റിമെയിൻ ഓക്കെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട് എ ഈക്വൽ ടു ടു പി പ്ലസ് വൺ വിച്ച് ഇൻഡിക്കേറ്റ്സ് വൺ വൺ നയൻ ഈക്വൽ ടു ടു ഇൻറ്റു ഫിഫ്റ്റി നയൻ പ്ലസ് വൺ ഇനി രണ്ടാമത്തെ ഇഫ് കൗണ്ടഡ് ഇൻ ത്രീസ് ടു വിൽ റിമെയിൻ എന്ന് വെച്ചാൽ എന്താണ് എ അതായത് നമ്മളുടെ നമ്പർ ഓഫ് എക്സ് സെയിമാണ് അല്ലേ എ തന്നെയാണ് എ ഈക്വൽ ടു ഇഫ് കൗണ്ടഡ് ഇൻ ത്രീസ് അതായത് ത്രീൻ്റെ മൾട്ടിപ്പിളാണ് നമുക്ക് വേറൊരു ഇൻഡിജർ എടുക്കാം ക്യൂന്ന് എടുക്കാം ഓക്കെ അതിൻ്റെ ത്രീൻ്റെ മൾട്ടിപ്പിളാണ് പ്ലസ് റിമൈൻഡർ എത്രയാണ് ടു ആണ്

അല്ലേ ഇനി തേർഡ് വൺ എന്താണ് ഇഫ് കൗണ്ടഡ് ഇൻ ഫോഴ്സ് ത്രീ വിൽ റിമെയിൻ ഇതുപോലെ നമ്മൾ ഇതെല്ലാ ഇക്വേഷൻസും നമുക്ക് എഴുതാം ഓക്കെ അപ്പം നമ്മൾ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻസിനെ അതായത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന സ്റ്റേറ്റ്മെൻറ്സിനെയും എല്ലാം നമ്മളൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി ഓക്കെ അതായത് ഇപ്പം എ ഈക്വൽ ടു ഫോർ ആർ പ്ലസ് ത്രീ അതായത് എക്സ് കൗണ്ടഡ് ഇൻ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ റിമൈൻഡർ കിട്ടും പറഞ്ഞത് അതായത് ഫോർ ഇൻറ്റു മൾട്ടിപ്പിൾ ഫോറിൻ്റെ ഒരു മൾട്ടിപ്പിളാണ് ഈ ഫോർ ആർ എന്ന് പറയുന്നത് അല്ലേ അതിൻ്റെ കൂടെ റിമൈൻഡർ ത്രീയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ നമ്പർ കിട്ടും എഗ്ഗിൻ്റെ കൗണ്ട് കിട്ടും ഓക്കെ അതിന് നമുക്ക് ഈ വൺ വൺ നയനിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ നമുക്ക് ട്വൻ്റി നയൻ കോഷൻ്റ് കിട്ടി റിമൈൻഡർ ത്രീ കിട്ടി അപ്പോൾ നമുക്ക് അതിനെ ഫോർ ഇൻറ്റു ട്വൻ്റി നയൻ കിട്ടി പ്ലസ് ത്രീ അപ്പം നമുക്ക് വൺ വൺ നയൻ കിട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്സ് എല്ലാം ഇങ്ങനെ എഴുതി ഇതിൽ ഈ എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് ആണ് വേറെ വേറെ വാല്യൂ ആയതുകൊണ്ടാണ് ഇവരെ ഡിഫറൻറ്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ഇക്വേഷൻസിൽ കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് വളരെ ക്ലിയർ ആയില്ലേ അതായത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ലോങ് ഡിവിഷൻ മെത്തേഡാണ് ആ ലോങ് ഡിവിഷൻ മെത്തേഡിൻ്റെ നമ്മളുടെ ഡിവിഡൻ്റ് വൺ വൺ നയൻ ഡിവൈസർ ഫോർ കോഷൻ്റ് ട്വൻറ്റി നയൻ ആൻഡ് റിമൈൻഡർ ത്രീ അതിനെയാണ് നമ്മൾ ഈ ഒരു ഫോമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഈ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ വെച്ചിട്ട് വന്നിരിക്കുന്ന ഇക്വേഷനാണ് ആണ് ഓക്കെ അപ്പം നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ എന്താണ് ആ തീയറം എന്താണ് അല്ലെങ്കിൽ അതിനെ ഫോമലി എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം തീയറം യുക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഈ തീയറം സ്റ്റേറ്റ് ചെയ്യുന്ന എന്താണ് ഗിവൺ പോസിറ്റീവ് ഇൻഡിജേഴ്സ് എ ആൻഡ് ബി ദർ എക്സിസ്റ്റ്

ക്യൂ ആൻഡ് ആർ ആർ യുണീക്ക് ഇൻഡിജേഴ്സ് അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ഇൻഡിജേഴ്സ് ആയിരിക്കും അതുമാത്രമല്ല ആർ എന്ന് പറയുന്നത് ചിലപ്പോൾ സീറോ ആവാം അല്ലെങ്കിൽ സീറോനേക്കാളും ഗ്രേറ്റർ ആവാം പക്ഷെ ലെസ് ദാൻ ബി അല്ലേ ഇത് നമ്മൾ കണ്ടതാണ് അല്ലേ അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ വൺ വൺ നയൻ ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോഷൻ്റെ നയൻറ്റീൻ കിട്ടി റിമൈൻഡർ ഫൈവ് കിട്ടി അപ്പോൾ ഈ കേസിൽ എ എന്ന് പറയുന്നത് വൺ വൺ നയൻ ഓക്കെ ഇവിടെ നോക്കാം എ എന്ന് പറയുന്നത് എന്താണ് വൺ വൺ നയൻ ആണ് ബി എന്ന് പറയുന്നത് എന്താണ് ഡിവൈസർ ആണ് ക്യൂവും ആറും യുണീക്കാണ് അതായത് ക്യൂ എന്ന് പറയുന്നത് നയൻറ്റീനും ആർ എന്ന് പറയുന്നത് ഫൈവും ആണ് ഇനി ഫൈവ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദി ഡിവൈസർ അതായത് ആർ എന്ന് പറയുന്നത് ഇതിനേക്കാളും ചെറുതായിരിക്കണം ഇനി ചില കേസിലോ ആർ സീറോ ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ ആണ് പക്ഷേ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ദി ഡിവൈസർ ഓക്കെ അപ്പോൾ ഇതാണ് ഈ തീയറം പറയുന്നത് അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മളിപ്പോൾ ഇതുവരെ എഴുതിയത് അപ്പോൾ നമുക്കിതൊരു പുതിയ കാര്യമല്ല അല്ലേ നമ്മൾ ഈ ലോങ് ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ അതിനെ ഒരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് എഴുതി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നാണ് ആക്ച്വലി നമുക്ക് ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ കാണിച്ച് തരുന്നത് പക്ഷേ ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നേ ഉള്ളൂ അത് നമുക്ക് കാണാം നെക്സ്റ്റ് സെക്ഷനിൽ അതിന് മുന്നേ ഈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂക്ലിഡ് എന്ന് പറഞ്ഞാൽ ആരാണ് യൂക്ലിഡ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ഗ്രീക്ക് മാത്തമാറ്റീഷ്യൻ ആണ് മാത്രമല്ല ആൾ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ആളാണ് ആളെ ഫാദർ ഓഫ് ജോമെട്രി എന്നാണ് പറയുന്നത് ഓക്കെ ഇനി ഈ ലെമ്മ എന്ന് പറയുന്ന ആ വേഡ് നമുക്ക് അത്ര പരിചയമുള്ള വേർഡല്ല അല്ലേ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വാട്ട് ഈസ് ദിസ് ലെമ്മ ലെമ്മ ഈസ് എ പ്രൂഡ് സ്റ്റേറ്റ്മെൻറ് പ്രൂഡ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ലെമ്മ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നമ്മളുടെ ഇവിടെ പ്രൂവ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ഇനി അതുമാത്രല്ല ലെമ്മ ഈസ് യൂസ്ഡ് ടു പ്രൂവ് അനദർ സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സാധനത്തിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ബാക്കി പല കാര്യങ്ങളും പ്രൂവ് ചെയ്യാനും കൂടി യൂസ് ചെയ്യുന്നതാണ് ഓക്കെ അതിനെയാണ് നമ്മൾ ഈ ലെമ്മ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ക്ലിയർ അല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടെ പെട്ടെന്ന് കാണാം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കാണാം അപ്പം നമുക്ക് യൂക്ലിപ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് ഈ തന്നിരിക്കുന്ന പയേഴ്സ് ഓഫ് ഇൻഡിജേഴ്സിനെ എങ്ങനെ നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാം എന്ന് നോക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ടെൻ ആണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം ഇതിനെ നമുക്ക് ടെൻ ഈക്വൽ ടു എന്താണ് ത്രീ ആണ് ഇതാണ് എ ഇതാണ് ബി ത്രീ ഇൻറ്റു നമ്മുടെ ക്വേഷൻ്റെ എത്രയായിരിക്കും ത്രീ ഇൻറ്റു ആണ് നയൻ അല്ലേ അപ്പോൾ ത്രീ ഇൻറ്റു ത്രീ ബാക്കി എത്രയുണ്ട് ടെൻ മൈനസ് നയൻ വൺ നമുക്കിങ്ങനെ എഴുതാം അല്ലേ അതിലപ്പോൾ റ്റു ഈക്വൽ ടു ത്രീയും ആർ ഈക്വൽ ടു വണ്ണുമാണ് സെക്കൻഡ് ഫോർ നയൻറ്റീൻ അപ്പോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്പർ ലെസ് ദാൻ സെക്കൻഡ് നമ്പറാണ് അതായത് ഡിവൈസറാണ് ഡിവിഡൻറിനേക്കാളും വലുത് അല്ലേ അപ്പോൾ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം ഫോർ ഈക്വൽ ടു നയൻറ്റീനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഫോറിനേക്കാളും വലുതാണ് അല്ലേ അപ്പം നമുക്ക് ഇവിടെ നമുക്ക് എഴുതുമ്പോൾ നയൻറ്റീൻ ഇൻറ്റു വൺ എഴുതിയാൽ പോലും ഫോറിനേക്കാളും വലുതാണ് അപ്പം നമുക്ക് നയൻറ്റീൻ ഇൻറ്റു സീറോ എന്ന് എഴുതേണ്ടി വരും അല്ലേ അപ്പം സീറോ ആയി പ്ലസ് ഫോർ കിട്ടാൻ എന്ത് വേണം സീറോ പ്ലസ് ആണ് ഫോർ ഈ പറയുന്ന റിമൈൻഡർ നമ്മളുടെ ബി അല്ലെങ്കിൽ ഡിവൈ ഡിവൈസറിനേക്കാളും ചെറുതല്ലേ ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ അടുത്ത് നോക്കൂ എയ്റ്റി വൺ ത്രീ എയ്റ്റി വണ്ണാണ് ലാർജർ എയ്റ്റി വൺ ഈക്വൽ ടു ത്രീ ഇൻ എയ്റ്റി വണ്ണിന് നമുക്ക് ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം ലോങ് ഡിവിഷൻ അപ്പോൾ എന്താണ് ടു ത്രീ സാർ സിക്സ് ട്വൻ്റി വൺ സെവൻ സെവൻ ത്രീ സാർ ട്വൻറ്റി വൺ സീറോ റിമൈൻഡർ സീറോ ആണ് അപ്പം നമുക്ക് ത്രീ ഇൻ ടു ക്വാഷൻ ടു ട്വൻറ്റി സെവൻ പ്ലസ് റിമൈൻഡർ സീറോ അപ്പം നമ്മൾ ഈ മൂന്ന് തന്നിരിക്കുന്ന മൂന്ന് എക്സാമ്പിൾസും ചെയ്തു ഇനി ജസ്റ്റ് ഇതൊന്ന് ഒബ്സർവ് ചെയ്യാം യൂക്ലിപ്സ് ഡിവിഷൻ ലെമ്മ എന്താണ് പറയുന്നത് നമുക്ക് രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് എ ബി തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് ക്യു ആൻഡ് ആർ എന്ന് പറയുന്ന യുണീക്ക് ഇൻഡിജേഴ്സിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എ ഈക്വൽ ടു ബി ക്യു പ്ലസ് ആർ എന്ന് എഴുതാം എന്നാണ് പറയുന്നത് ഇവിടെ നോക്കൂ ക്യൂ എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് നോക്കിയേ ഇതെല്ലാം ക്യൂ എന്ന് പറയുന്നത് ഇൻറ്റിജേഴ്സ് ആണ് ക്യൂവിന് സീറോവും കൂടെ വാല്യൂ ആയിട്ട് വരാം ഓക്കെ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ സീറോയും ആണ് അല്ലേ ഇനി ആർ എന്ന് പറയുന്നതോ ഇറ്റ് കുഡ് ബി സീറോ ഓർ ഇറ്റ് കുഡ് ബി ഗ്രേറ്റർ ദാൻ സീറോ ബട്ട് ലെസ് ദാൻ ബി എന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ഈ വാല്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ വൺ ലെസ് ദാൻ ത്രീ ഫോർ ലെസ് ദാൻ നയൻറ്റീൻ സീറോ ലെസ് ദാൻ ത്രീ അല്ലേ എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോറിതം നേരത്തെ പഠിച്ച യുക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ആ ലെമ്മ യൂസ് ചെയ്തിട്ടുള്ള ഒരു അൽഗോരിതത്തിനെയാണ് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സീരീസ് ഓഫ് സ്റ്റെപ്സ് വിച്ച് ഈസ് യൂസ്ഡ് എസ് എ പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം എന്നാണ് നമുക്കൊരു പ്രോബ്ലം ഉണ്ട് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിൽ വൺ ഓർ മോർ സ്റ്റെപ്സ് ഉണ്ടാവും എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ആണ് ഓക്കെ ഇനി ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഓർ അൽഗോരിതം ടു കമ്പ്യൂട്ട് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ദറ്റ് ഈസ് എച്ച് സി എഫ് ഓഫ് ടു ഗിവൺ പോസിറ്റീവ് ഇൻഡിജേഴ്സ് അതായത് ഈ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത് നമുക്ക് ഹയസ്റ്റ് കോമൺ ഫാക്ടർ അതായത് എച്ച് സി എഫ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എച്ച് സി എഫ് കാണാനായിട്ട് നമുക്ക് ഈ ഒരു അൽഗോരിതം യൂസ് ചെയ്യാം എച്ച് സി എഫ് എന്താണെന്നുള്ളത് മറന്നുപോയി ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ജസ്റ്റ് മുന്നത്തെ ടെക്സ്റ്റൊക്കെ എടുത്ത് ഒന്ന് നോക്കി വയ്ക്കാം നമുക്ക് ബ്രീഫായിട്ട് ഇവിടെ നിന്ന് നോക്കി പോവാം അപ്പം നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും ട്വൻറ്റി ഫോർ തേർട്ടി ടു ഈ രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും ഇതിന് ട്വൻറ്റി ഫോർ അല്ലേ വൺ ട്വൻറ്റി ഫോർ പിന്നെ ട്വൽഫ് ടു അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവും അപ്പം അതിൽ ഈ രണ്ടെണ്ണത്തിനും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് ഫാക്ടർ ഏതാണ് കോമൺ ആയിട്ടുള്ള ഹയ്യസ്റ്റ് ഫാക്ടർ ഏതാണെന്നുള്ളതാണ് ഈ എച്ച് സി എഫിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ പല മെത്തേഡ്സിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും ഒരു രണ്ട് മെത്തേഡ് ഇതിൽ പെട്ടെന്ന് പറയാം അതായത് ഈ ട്വൻറ്റി ഫോർ എന്ന് പറയുന്നതിന് നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു നോക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ട്വൻറ്റി ഫോറിന് പ്രൈം നമ്പേഴ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം ഇപ്പോൾ ട്വൻ്റി ഫോറിനെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ കാണുകയാണെങ്കിൽ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത വൺ ടു ദെൻ അഗെയിൻ ടു സിക്സ് ടു ത്രീ ത്രീ വൺ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് അതായത് ടു നമ്മളിത് എഴുതുമ്പോൾ എപ്പോഴും അസെൻഡിങ് ഓർഡറിലാണ് എഴുതി പോവുക ഓക്കെ ത്രീ ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് ഇനി തേർട്ടി ടുവിൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താലോ വൺ സിക്സ് ദെൻ ടു എയ്റ്റ് ടു ഫോർ ടു ടു വൺ അല്ലേ ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു ഇൻറ്റു ടു അല്ലേ ഇതിൽ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഏതാണ് വൺ ഇത് രണ്ടും ഇത് രണ്ടും കഴിഞ്ഞു അല്ലേ അപ്പോൾ ഈ കോമൺ ഫാക്ടേഴ്സിൻ്റെ ആണ് എച്ച് സി എഫ് അപ്പോൾ ഈ എച്ച് സി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺ വന്ന ഫാക്ടേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം അതാണ് ഇതിൻ്റെ ടു ഇൻറ്റു ടു ഫോർ ഇൻറ്റു ടു എറ്റ് ഈക്വൽ ടു എറ്റ് ഇതാണ് നമ്മുടെ എച്ച് സി എഫ് ഇതല്ലാതെ ഒരു മെത്തേഡിലും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മൾ ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ച് എഴുതും ട്വൻറ്റി ഫോർ തേർട്ടി ടു എന്നിട്ട് ഇതിൽ ആയിട്ട് പോകുന്ന ആൾക്കാർ ഇങ്ങനെ എഴുതും ടു ഇവിടെ ട്വൽവ് ഇവിടെ സിക്സ്റ്റീൻ ദെൻ ടു സിക്സ് എയ്റ്റ് ദെൻ ടു ത്രീ ഫോർ ദെൻ നമുക്ക് കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റില്ല അത് ത്രീയും ഇത് ഫോറും ആയി അപ്പം നമുക്ക് ഈ സാധനങ്ങളെ ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ ടു ഇന്റു ടു ഇന്റു ടു എന്ന് കിട്ടും അങ്ങനെയും നമുക്ക് എച്ച് സി എഫ് കണ്ടുപിടിക്കാം ഓക്കെ അപ്പൊ ഈ എയ്റ്റ് ആണ് ഏറ്റവും വലിയ ഫാക്ടർ ബൈ വിച്ച് തേർട്ടി ഫോർ ട്വന്റി ഫോർ ആൻഡ് തേർട്ടി ടു ക്യാൻ ബി ഡിവൈഡഡ് അതാണ് എച്ച് സി എഫിന്റെ മീനിങ് നൗ ഹൗ ഫൈൻഡ് എച്ച് സി എഫ് യൂസിങ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരതം യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരതം യൂസ് ചെയ്തിട്ട് നമുക്ക് എഫ് സി എഫ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം നമുക്ക് രണ്ട് ഇൻറ്റിജേഴ്സ് ഉണ്ട് ഫോർ ഫിഫ്റ്റി ഫൈവ് ആൻഡ് ഫോർട്ടി ടു അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നമ്പറിൽ ലാർജസ്റ്റ് ഇൻറ്റിജറിനെ സെലക്ട് ചെയ്യണം അതാണ് നമ്മുടെ എ ഇതാണ് നമ്മുടെ ബി ഓക്കെ അപ്പം എന്നിട്ട് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലമ്മ വെച്ചിട്ടുള്ള നമ്മുടെ ഇക്വേഷൻ എഴുതാൻ ശ്രമിക്കണം അപ്പം നമുക്കറിയാം ഇതാണ് നമ്മുടെ എ ഇതാണ് ബി െ അപ്പോൾ ഫോർ ഫിഫ്റ്റി ഫൈവ് ഈക്വൽ ടു എന്താണ് ബി ഇൻറ്റു ക്യൂ അല്ലേ ഫോർട്ടി ടു ഇൻറ്റു ക്യു പ്ലസ് ആർ ആണ് നമുക്ക് എഴുതേണ്ടത് അപ്പോൾ ഈ ഫോർ ഫിഫ്റ്റി ഫൈവില് ഫോർട്ടി ടു എത്ര പ്രാവശ്യം പോവും ഇപ്പം ഈ രണ്ട് നമ്പേഴ്സ് ആയ കാരണം കുറച്ച് സുഖമാണ് അല്ലേ ഫോർട്ടി ടു ഉണ്ട് ഫോർ ട്വൻറ്റി ടെൻ ഇൻറ്റു ടെൻ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ട്വൻറ്റി ആയി അല്ലേ അപ്പോൾ നമുക്ക് എഴുതാം ഫോർ ട്വൻറ്റി ആണ് പ്ലസ് ഫോർ ഫിഫ്റ്റി ഫൈവ് മൈനസ് ഫോർ ട്വൻ്റി എത്രയാണ് ത്രീ തേർട്ടി ഫൈവ് ആണ് അപ്പം നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് തേർട്ടി ആണ് അപ്പം നമ്മൾ ലെമ്മ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ എഴുതി ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ ബി ഇതാണ് നമ്മുടെ ആർ അല്ലേ ഈ ബിയും ആറും യൂസ് ചെയ്തിട്ട് ഇത് രണ്ടും നമ്മുടെ എയും ബി ആക്കണം അതായത് ബി എന്ന് പറയുന്നത് എ ആക്കി ആർ എന്ന് പറയുന്നത് ബി ആക്കിയിട്ട് നമ്മൾ വീണ്ടും ഈ ലെമ്മ നമ്മുടെ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് വണ്രുന്നത് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വൺ വണ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഇപ്പം യൂസ് ചെയ്ത ബീനെ എ ആക്കി അതായത് ഇവിടെയാണ് എ എഴുതേണ്ടത് അല്ലേ ഫോർട്ടി ടു ഈക്വൽ ടു ബി ഇൻറ്റു ആരാണ് ബി പുതിയ ബി എന്ന് പറയുന്നത് റിമൈൻഡർ ആണ് തേർട്ടി ഫൈവ് ഇത് രണ്ടും കിട്ടി അയും ബിയും കിട്ടി ഇനി നമുക്ക് ക്യൂ മാറും എഴുതാലോ ഇൻറ്റു തേർട്ടി ഫൈവ് ഫോർട്ടി ടു എത്ര പ്രാവശ്യം പോവും ഒരു പ്രാവശ്യം പോവുള്ളൂ അല്ലേ തേർട്ടി ഫൈവ് ഇനി ഫോർട്ടി ടു മൈനസ് തേർട്ടി ഫൈവ് എന്താണ് പ്ലസ് നോക്കി തേർട്ടി ഫൈവ് ഫൈവ് ഫോർട്ടി പ്ലസ് ടു ഫൈവ് പ്ലസ് ടു സെവൻ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായി ഓക്കെ ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബി ഇതാണ് നമ്മുടെ ആർ ഈ ബീനെ വീണ്ടും നമുക്ക് എ ആക്കണം ആറിനെ വീണ്ടും നമുക്ക് ബി ആക്കണം അങ്ങനെ നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എഴുതാം തേർഡ് സ്റ്റെപ്പിലെ എന്താണ് പഴയ ബി അതായത് തേർട്ടി ഫൈവ് ഈക്വൽ ടു നമ്മുടെ പുതിയ ബി എന്താണ് സെവൻ ആണ് സെവൻ ഇൻറ്റു എത്ര പ്രാവശ്യം പോവും സെവൻ്റെ മൾട്ടിപ്പിളാണ് തേർട്ടി ഫൈവ് അല്ലേ ഫൈവ് ആണ് പോവാം അപ്പോൾ എന്താണ് സീറോ ആണ് ഓക്കെ ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ സ്റ്റെപ്സ് ഇങ്ങനെ എഴുതി വന്ന് ഫൈനലി നമുക്ക് എന്തായി റിമൈൻഡർ എന്ന് പറയുന്നത് സീറോ കിട്ടി ഈ സീറോ കിട്ടുന്നത് വരെയാണ് നമ്മൾ ഈ സ്റ്റെപ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്തെ ബി ഇതാണ് നമ്മുടെ ബി അല്ലേ ഈ ബി ആണ് നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓക്കെ ഇതാണ് നമ്മളുടെ ഈ തന്നിരിക്കുന്ന ഫോർ ഫിഫ്റ്റി ഫൈവിൻ്റെയും ഫോർട്ടി ടുവിൻ്റെയും എച്ച് സി എഫ് എന്ന് പറയുന്നത് നമ്മൾക്ക് റിമൈൻഡർ സീറോ വരുന്ന ആ സ്റ്റെപ്പിലത്തെ ബി ആണ് നമ്മുടെ എച്ച് സി എഫ് ഇങ്ങനെ നമ്മൾ ചെയ്ത ഈ പ്രൊസീജിയറിനെയാണ് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത് അതായത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ യൂസ് ചെയ്തിട്ട് നമ്മൾ പല പല സ്റ്റെപ്സായിട്ട് ഇപ്പം ഈ കേസിൽ മൂന്ന് സ്റ്റെപ്പേ വേണ്ടി വന്നോളൂ ചില കേസിൽ ഇതിൽ കൂടുതൽ വരാം അല്ലെങ്കിൽ ഇതിൽ കുറവ് വരാം പ്രൊവൈഡഡ് എവിടെ വെച്ചാണോ റിമൈൻഡർ സീറോ ആവുന്നത് അതാണ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവുക ആ സമയത്തെ ബി എന്ന് പറയുന്ന ഡിവൈസർ ആയിരിക്കും നമ്മുടെ എച്ച് സി എഫ് ഓക്കെ അപ്പോൾ ഈ അൽഗോരിതം അല്ലെങ്കിൽ ഈ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറിനെയാണ് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത് ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ എച്ച് സി എഫ് ആണ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ഇനി ഈ സെവൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ്സിൽ ഈ ഫോർ ഫിഫ്റ്റി ഫൈവിൻ്റെയും ഫോർട്ടി ടു എക് സി എഫ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക നിങ്ങൾക്ക് സെവൻ തന്നെയായിരിക്കും കിട്ടണത് ഇനി ഒരു കാര്യം കൂടി ഉള്ളത് നമുക്ക് എക് സി എഫ് ഓഫ് ഓഫ് ഫോർ ഫിഫ്റ്റി ഫൈവ് ോർട്ടി ടു എന്ന് പറയുന്നത് നമുക്ക് സെവൻ ഇത് ഇങ്ങനെയാണ് കേട്ടോ എഴുതുക എച്ച് സി എഫ് ഓ ഫോർ ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഇന്റിജേഴ്സിൻ്റെ എച്ച് സി എഫ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അത് സെവൻ ആണെന്ന് കിട്ടി ഇനി ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഈ ബിയും എയും ബിയും ഉണ്ടല്ലോ അതിൻ്റെ അതിൻ്റെയും ഈ സ്റ്റെപ്പിൽ യൂസ് ചെയ്തതിൻ്റെയും എല്ലാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് സെവൻ തന്നെയാണ് അതാണ് ഇതിൻ്റെ വേറൊരു പോയിൻ്റ് ഓർത്തിരിക്കേണ്ട പോയിൻ്റ് അതായത് ഇത് തന്നെയാണ് എന്ത് എച്ച് സി എഫ് ഓഫ് ഈ സ്റ്റെപ്പിലുള്ള ഫോർട്ടി ടുവിൻ്റെയും തേർട്ടി ഫൈവിൻ്റെയും എച്ച് സി എഫ് സെവൻ തന്നെയാണ് അതുപോലെ തന്നെ തേർട്ടി ഫൈവിൻ്റെയും സെവൻ്റെയും എച്ച് സി എഫും സെവൻ തന്നെയാണ് ഇതും ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് അതായത് ഓരോ സ്റ്റെപ്പിലും യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിജേഴ്സ് അതായത് ഇവിടെ ഫോർ ഫിഫ്റ്റി ഫൈവ് ഫോർട്ടി ടു ഇവിടെ ഫോർട്ടി ടു തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് സെവൻ ഈ ഒരേ സ്റ്റെപ്പിലും യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിജേഴ്സിൻ്റെയും എച്ച് സി എഫ് എടുത്തു കഴിഞ്ഞാൽ അത് സെയിം ആയിരിക്കും ദാറ്റ് വിൽ ബി ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് സെവൻ ഹലോ കൂട്ടുകാരെ ചാപ്റ്റർ വണ്ണിലെ സെക്ഷൻ വൺ പോയിൻറ്റ് ടുവിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതായത് നമുക്ക് യൂക്ലിഡ്സ് ഡിവിഷൻ അൽഗോരിതത്തിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ടും അതിൻ്റെ എക്സാമ്പിൾസും അതുപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ ഒന്ന് കാണാനുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ വീഡിയോനെ കുറിച്ചുള്ള കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ